Antes de goi. Hi, my dear masters, welcome to VMC Malayalam. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. ഓക്കെ, ഇന്നലെ തുടങ്ങി പത്രിജീൻ്റെ 73-ാമത്തെ ജന്മദിനത്തിൻ്റെ അന്ന് തുടങ്ങി നമ്മളുടെ സ്വാധ്യായം, മലയാളം സ്വാധ്യായം എന്നുള്ളത്. സോ ഇന്നലെ ഞാൻ എൻ്റെ ജീവിത അനുഭവം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് വേറൊരു മാസ്റ്റർ ഗീത ഗിരീഷ്, അവർ പറയുന്നത് യു ആർ ദ പ്ലാസിബോ, അതായത് നമ്മളുടെ വിശ്വാസത്തിന്റെ അപാരമായ ശക്തിയെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിലുള്ള ആഴത്തിലുള്ള നോളജുകൾ കേട്ടാൽ നമ്മൾ കോരി തെരിച്ചിരുന്നു പോവും. അതായത് നമ്മൾ വിശ്വസിച്ചല്ലേ, അതായത് മുട്ടുവിൻ തുറക്കപ്പെടും, വിശ്വസിക്കുവിനെ സംഭവിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എത്ര പേർക്ക് അത് ആചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സ വിശ്വാസം എന്നുള്ളതിന്റെ ശക്തി എന്ന് പറയുന്നതിന് എന്താ പറയാ, ഒപ്പം നിൽക്കാൻ ഒന്നുമില്ല. വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സംഭവിച്ചിരിക്കും എന്നാണ് യു ആർ ദ പ്ലാസിബോ എന്നുള്ള ആ ഒരു പുസ്തകത്തിലൂടെ, അതിന്റെ ഓതർ അനുഭവത്തിലൂടെ ആചരിച്ച് നേടിയ മഹാവിജയത്തിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. ഓക്കെ മൈ ഡിയർ മാസ്റ്റേഴ്സ്, ഒരാളിത് മിസ്സാവരുത്, ഇത് കാണുന്നവരെല്ലാം ഇത് ഷെയർ ചെയ്യണം. ഈ അറിഞ്ഞ നോളജ് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. എനിവേ, താങ്ക് യു, വെൽക്കം ഗീത മാം, വെൽക്കം. താങ്ക് യു. ഓക്കെ ഗീത, പറഞ്ഞോളൂ, പരിചയപ്പെടുത്തിക്കോളൂ, പറഞ്ഞോളൂ പുസ്തകത്തെ കുറിച്ച്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ് മാസ്റ്റേഴ്സ്. ആദ്യമായിട്ട് നമ്മുടെ ഗുരു പിതാമഹ സുഭാഷ് പത്രിജി ഗാരന് ബ്ലെസ്സിങ്സിന് അവരുടെ എൻ്റെ നമസ്കാരം അർപ്പിച്ചുകൊള്ളുന്നു. ഗുരുവിൻ്റെ ഒരു ബ്ലെസ്സിങ്സിന്റെ കൂടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഇവിടെ ഉള്ള മാസ്റ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സോ ഞാനിപ്പോ നമ്മുടെ വി എം സി ചാനലില് സ്വാധ്യായം എന്ന സീരീസില് യു ആർ ദ പ്ലാസിബോ എന്ന ഒരു ബുക്കിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് സ്റ്റോറീസ് പറയാമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റോറീസ് പറഞ്ഞ എല്ലാവർക്കും ഇൻട്രസ്റ്റ് അല്ലേ? അപ്പൊ ഞാൻ ഒരു സ്റ്റോറിയിൽ കൂടി തുടങ്ങാം. സോ ഈ ഇത് നടന്നത് 1970 യു എസില്. സാം എന്നൊരാള്, അയാൾക്ക് അയാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചു. അയാൾ ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ ആ ഡിപ്രഷനെ കൊണ്ട് കുറച്ച് ഹെൽത്ത് പ്രോബ്ലമായി. പിന്നെ വേറൊരു സ്ത്രീയെ കണ്ടു, വിവാഹം ചെയ്തു. സോ അവരായിട്ട് ഒരു നല്ല ഇതിൽ വരുമ്പോൾ പെട്ടെന്നായിരുന്നു അവർക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒരു ഡയഗ്നോസിസ് ആയത്. അപ്പോൾ ക്യാൻസർ പേഷ്യൻ്റായി. അപ്പൊ ആ സമയത്ത് ഈ സ്റ്റമക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ഡിസീസ് സ്റ്റാർട്ടായിരുന്നായിരുന്നു ആ പ്ലേസിൽ. സോ അത് വന്ന എല്ലാവരും കൂടി മരിച്ചു പോവായിരുന്നു. സോ ഇത് ഇയാൾക്ക് ഇങ്ങനെ ഡയഗ്നോസ് ആയതും, സോ ഹി ഓൾസോ സ്റ്റാർട്ടഡ് തിങ്കിങ് ഞാനും മരിച്ചു പോകും എന്നുള്ള ഒരു കണ്ടീഷൻ അയാളുടെ മൈൻഡിൽ കയറി. അപ്പോൾ അയാൾക്ക് എന്ത് ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, സോ എൻ്റെ വൈഫിൻ്റെ ഫാമിലി എല്ലാവരും നല്ല ആൾക്കാരാണ്, സോ ഈ ക്രിസ്മസ് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്, അതിന് മുമ്പ് എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സോ അതുവരെയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കാനും അത് എനിക്ക് ഹെൽത്ത് ട്രീറ്റ്മെൻറ് നിങ്ങൾ തരണം. എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്ത് പോയി ക്രിസ്മസ് വരെ ഞാൻ അവരെ കൂടെ ഹാപ്പി മൊമെൻറ്റ്സ് ആയിട്ട്, നല്ല ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് ഭാര്യ വീട്ടിൽ പോയി, അവിടെ എല്ലാവരും നല്ല ഫാമിലി ആൾക്കാരുടെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. സോ 6 മന്ത്സ് ടൈം ഉണ്ട്. സോ എവറി മന്ത് ഹോസ്പിറ്റൽ വരും, എവറി മന്ത് ചെക്കപ്പ് ചെയ്യുമ്പോഴും ഹി വാസ് ഹെൽത്തി. അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത്. അപ്പോൾ അങ്ങനെ 6 മന്ത്സ് ആയി. ക്രിസ്മസ് ആയി, ക്രിസ്മസ് ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. പിന്നെ ക്രിസ്മസ് അതുവരെ എവറി മന്ത് ചെക്കപ്പിനും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു ഹെൽത്തിൽ. സോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിന്നെ അവര് ചെക്കപ്പിന് വന്നപ്പോൾ അവരെ ഹെൽത്തിൽ പിന്നെയും അവർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ ഒരു ഒരു ടയേർഡായിട്ട് ഒരു സിക്ക് പേഴ്സൺ ആയിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ അവരുടെ മൈൻഡിൽ ട്രീറ്റ്മെൻറ്റ് അവർ വിചാരിച്ച ടൈം കഴിഞ്ഞു. സോ എഗെയിൻ ഹി ബിക്കെയിം സിക്ക്. അപ്പോൾ ഡോക്ടർ വിചാരിച്ച് എന്തായി ഇയാൾക്ക് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ പിന്നെയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. ബട്ട് വിതിൻ 2 ഡേയ്സ് ഹി ഡൈഡ്. 2 ദിവസത്തിൽ അയാൾ മരിച്ചു.
പിന്നെ അട്ടോപ്സി റിപ്പോർട്ട് നോക്കിയപ്പോ അയാളുടെ ബോഡിയിൽ ക്യാൻസറസ് സെൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അത് വൈ ഹി ഡൈഡ്, എന്തുകൊണ്ട് അയാൾ മരിച്ചു, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഇനി ഒരു സ്റ്റോറി പറയാൻ പോവാണ്. ഗീത ക്ലാരിറ്റി ആ കൺക്ലൂഷൻ എന്നുള്ളത് ഗീത തന്നെ പറഞ്ഞോളൂ. ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ, ഐ വിൽ കം ബാക്ക് ടു ദ ആൻസർ ലേറ്റർ. കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസറിലേക്ക് വരാം. സോ അയാൾ എന്താണ് മരിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഒരു സ്റ്റോറി, സെക്കൻഡ് വേൾഡ് വാറില് കുറെ സോൾജേഴ്സ് ട്രീറ്റ്മെന്റിനായിട്ട് വന്നപ്പോ ഡോക്ടർ മോർഫിൻ പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു സർജറി ചെയ്യാൻ വേണ്ടിട്ട്. അത് പെയിൻ കില്ലർ ആണ്, അത് അനസ്തീഷ്യ പോലത്തെ ഒരു മെഡിസിൻ ആണ്, ഇഞ്ചക്ഷൻ ആണ്. സോ അത് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ സോൾജേഴ്സ് എല്ലാരും വരുമ്പോ ആ മോർഫിൻ പറഞ്ഞ ഇഞ്ചക്ഷൻ അവർക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഉടനെ അടുത്തിരുന്ന ഒരു നേഴ്സ് സെലൈൻ വാട്ടറിന് ഇഞ്ചക്ഷനിൽ കൊടുത്തിട്ട് ട്രീറ്റ്മെന്റായി ചെയ്തു. പക്ഷെ ആ പേഷ്യൻസ് എല്ലാരും കൂടെ ആ ഒരു എഫക്ട്, ആ മെഡിസിൻ മോർഫിൻ പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോ എന്താ എഫക്ട് വരണം, ആ എഫക്ട് അവരോട് ഫീലായി. ദേ ഗോട്ട് ബെറ്റർ വിത്ത് ദാറ്റ്. സർജറി നടന്നു, പെയിൻ ഒന്നും അവർക്ക് അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അത് എങ്ങനെ സംഭവിച്ചു അതൊന്ന്. ഇനിയൊരു സംഭവം, റൈറ്റ് എന്ന് പറഞ്ഞ ഒരാള്, ഫെബ്രിൽ എന്ന് പറഞ്ഞ ഒരാള്, സോ അയാൾക്ക് ബോഡിയെല്ലാം ക്യാൻസർ ട്യൂമേഴ്സ് വന്നിരുന്നു. ഒരു ഓറഞ്ച് പഴത്തിന്റെ സൈസിൽ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ശരിയാവാത്ത ഒരു ടൈമിൽ പുതിയതായിട്ട് ഒരു ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്, സോ അത് ക്യൂർ ആവും എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അതിന് ഇഞ്ചക്ഷൻ കൊടുത്തു. കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു 1 വീക്കിൽ തന്നെ അയാളുടെ ആ ക്യാൻസർ ട്യൂമേഴ്സ് ഒക്കെ ബോഡിയിൽ നിന്നും മാഞ്ഞു പോയി. ഹി ബിക്കേം ഓൾ റൈറ്റ്. സോ ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും പേപ്പറിൽ ഒരു ന്യൂസ് വന്നു, ഈ പറഞ്ഞ ഒരു ആ പുതിയ ഇഞ്ചക്ഷന് ഫെയിലിയർ ആണ് എന്നുള്ള ഒരു ന്യൂസ്. അപ്പൊ അത് വായിച്ച അയാള് ഒരു 3-4 ഡേയ്സ് ആകുമ്പോഴേക്കും പിന്നെയും അയാളുടെ ബോഡിയിൽ ആ ക്യാൻസർ ട്യൂമേഴ്സ് ഫോം ആയി. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറിന് വണ്ടറായി, വാട്ട് ഹാപ്പൻഡ്, എല്ലാം ക്യൂർ ആയ ആള് പിന്നെയും അതേ സെയിം അതേപോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അപ്പൊ അയാൾ പറഞ്ഞു, ഓക്കെ ഇത് ഫെയിലിയർ ആണ്, ശരിയാണ്, പക്ഷെ ഇപ്പൊ ഇനിയൊരു മെഡിസിൻ റിസർച്ചിലുണ്ട്, ഇത് വേഗം തന്നെ വരുന്നതായിരിക്കാം വരുന്നത്. സോ അത് വന്നത് നമ്മൾക്ക് അത് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അഗൈൻ യു വിൽ ബി ഓൾ റൈറ്റ് പറഞ്ഞു. അപ്പൊ അഗൈൻ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അയാളെ തിരിച്ചു വിളിച്ചു, പിന്നെയും അയാൾ ഇഞ്ചക്ഷൻ കൊടുത്തു. ആ ഇഞ്ചക്ഷൻ പറഞ്ഞത് ഒന്നുമല്ല, സെലൈൻ വാട്ടർ ആയിരുന്നു. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞു പിന്നെയും ഹി ബിക്കേം ഓൾ റൈറ്റ്. ആ പിന്നെയും ആ ട്യൂമർ ഒക്കെ മാഞ്ഞിപ്പോയി. സോ ഇത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് ആയി. 1 മന്ത് ആയി കഴിഞ്ഞ പിന്നെയും ഫുൾ റിസർച്ച് റിസൾട്ട് വന്നു, അത് മെഡിസിൻ വന്നിട്ട് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ആസ് എക്സ്പെക്ടഡ്. അപ്പൊ അത് കേട്ട് അയാൾ അഗെയിൻ വിതിൻ 2 ഡേയ്സ് മരിച്ചു പോയി. സോ ഇതൊക്കെ എന്താണ് കാരണം, വാട്ട് ഇസ് ദ തോട്ട് ബിഹൈൻഡ് ഓൾ ദിസ്, നമുക്ക് ആലോചിക്കാവുന്നതാണ്. സോ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്, പ്ലാസിബോ എഫക്ട്. പ്ലാസിബോ എഫക്ട് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ. അതായത് നമ്മൾ ഒരു പ്രോബ്ലം, ഒരു ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിന്ന് ഒരു നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലവേദനയോ മുട്ടുവേദനയോ വാട്ട് എവർ ഇറ്റ് ഇസ് അത് മാറും എന്നുള്ള നമ്മളൊരു ബിലീഫ് ഉണ്ട്. സോ അതിന് പകരം ആ മെഡിസിൻ അല്ലാണ്ട് ഒരു ഷുഗർ കോട്ടഡ് പില്ല്, പറഞ്ഞ ഒറിജിനൽ മെഡിസിൻ പകരം ഡ്യൂപ്ലിക്കേറ്റ് മെഡിസിൻ, അത് വെറും ഷുഗർ കോട്ടഡ് ആണ്. കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ മെഡിസിൻ മാറി ഉണ്ടാവും, ബട്ട് അത് മെഡിസിൻ അല്ല. സോ അത് കഴിക്കുന്നവർ, അത് അവർക്ക് അറിയില്ല, കഴിക്കുന്നവർക്ക് അറിയില്ല അത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒറിജിനൽ മെഡിസിൻ കഴിച്ചതിനുള്ള എഫക്ട്, പെട്ടെന്ന് തന്നെ അവർക്ക് ആ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും അവരെ തലവേദന മുട്ടുവേദന എല്ലാം മാറി. സോ ഈ ഇങ്ങനെ ഈ മെഡിസിൻ ഇല്ലെങ്കിൽ ഇതിനെയാണ് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത്. അത് ശരിക്കും ഇല്ലെങ്കിലും അവരുടെ ബിലീഫ്, അത് മരുന്നാണ് എന്ന് അവർ ബിലീവ് ചെയ്ത് വിശ്വസിച്ച് അത് കഴിച്ചതിന്റെ റിസൾട്ട് അവരുടെ ബോഡിയിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു. പറഞ്ഞ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ പറഞ്ഞ ഒരു കെമിക്കല് അത് ബോഡിയിൽ തന്നെ ക്രിയേറ്റ് ആയി വിത്ത് ദ ബിലീഫ് ദാറ്റ് ദേ ഹാഡ് ദ ഒറിജിനൽ മെഡിസിൻ. സോ അതാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞത്. സോ ഈ പ്ലാസിബോ എഫക്റ്റ് ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഇതിന്റെ പേഴ്സൺ ബിഹൈൻഡ് ദിസ് പ്ലാസിബോ എഫക്ട്, ഡോക്ടർ ജോ ഡിസ്പെൻസ പറഞ്ഞ ആളാണ് ഈ ബുക്കിന്റെ ഓത്തർ. സോ ആ ഡോക്ടറിന് ഹൗ ഹി കെയിം ടു നോ അബൌട്ട് ദിസ് പ്ലാസിബോ എഫക്ട്, സോ അത് അവരുടെ പിന്നാലെയും ഒരു സ്റ്റോറി ഉണ്ട്. 23 വയസ്സുകാരനാണ്, നല്ല ആക്റ്റീവ് ഡോക്ടറാണ്. സോ അവര് അവിടെ അവരുടെ പ്ലേസിൽ ഒരു റേസ് ഉണ്ടായിരുന്നു, ട്രയത്ലോൺ എന്ന് പറയും. 3 ടൈപ്പ് ഓഫ് റേസ് ആണ്, ഒന്ന് സൈക്ലിംഗ്, ഒന്ന് സ്വിമ്മിങ്, ഒന്ന് റണ്ണിങ്, അങ്ങനെ 3 റേസ് ആണ്. സോ ആദ്യം റണ്ണിങ് ചെയ്തു,
സ്വിമ്മിങ് കഴിഞ്ഞു പിന്നെ അടുത്തത് സൈക്കിൾ റേസിൽ ഹി വാസ് ഗോയിങ് സോ നല്ല സ്പീഡിൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെയായിരുന്നു ഒരു നല്ല ഹൈ സ്പീഡിൽ ഒരു കാർ വന്നിട്ട് അയാളുടെ സൈക്കിൾ ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞ് തെറിച്ച് വീണ് വണ്ടിയുടെ ബമ്പർ അയാൾ എസ്കേപ്പ് ആവാൻ വേണ്ടി വണ്ടി അയാളുടെ മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ ബമ്പറിനെ പിടിച്ചിട്ട് കുറേ നേരം ആ കാർ ആ സ്പീഡിൽ പെട്ടെന്ന് നിന്നില്ല കുറേ ദൂരം ആ ബമ്പറിൽ കൂടി അങ്ങനെ അയാൾ കൂടി പോയി പിന്നെ അവിടുന്ന് തെറിച്ച് വീണ് അപ്പം അങ്ങനെ അയാളുടെ ബോഡിയിലുള്ള വെർട്ടിബ്രേസ് എന്ന് പറയും സ്പൈനൽ കാർഡിലുള്ള വെർട്ടിബ്രേ സിക്സ് വെർട്ടിബ്രേസ് മൂന്ന് എല്ലാം പൊടി പൊടിയായി ഇറ്റ് ബിക്കേം ഡിസ്ലൊക്കേറ്റഡ് കുറേ പീസസ് അയാളുടെ സ്പൈനൽ കാർഡിൻ്റെ ഉള്ളിലും പോയി സോ ഭയങ്കര വലിയ ആക്സിഡൻ്റ് ആയി അയാൾക്ക് സോ അയാൾക്ക് അവിടുന്ന് എണീക്കാൻ തന്നെ പറ്റിയില്ല സോ ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ പിന്നെ ഡോക്ടേഴ്സ് കുറേ സി ടി സ്കാൻ എം ആർ ഐ എക്സ്റേസ് ബ്ലഡ് റിപ്പോർട്ട്സ് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു ഫൈനലായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ട് സോ ഇത് എന്താണ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിങ്ടൺ റോഡ് സർജറി പറഞ്ഞ ഒരു സർജറിയാണ് അതെന്താണെന്ന് വെച്ചാൽ ബാക്ക് സ്പൈനൽ കോർഡിന് ഒരു റോഡിനെ ഫിക്സ് ചെയ്യും അത് അതാണ് പ്രോസസ്സ് ബട്ട് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും എന്നുള്ള എനിക്ക് ഗ്യാരണ്ടി ഇല്ല മേ ബി യു വിൽ ബി അലൈവ് അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ അത് നടക്കാൻ പറ്റുമോ എന്നുള്ളത് ഐ കെ നോട്ട് ഗ്യാരണ്ടി ബട്ട് യു ഹവ് ടു ഗെറ്റ് ദ സർജറി ഡൺ എന്ന് പറഞ്ഞു ഡോക്ടർ ഈ നമ്മുടെ ഡോക്ടർ ഡിസ്പെൻസ് ആന്ന് പറഞ്ഞവര് 23 വയസ്സുകാരനാണ് ഹി ഈസ് ഓൾറെഡി എ പ്രാക്ടീഷണർ ഓഫ് മെഡിറ്റേഷൻ ഹീലിംഗ് ടെക്നിക്സ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് ഈ ഡോക്ടർ ഇങ്ങനെ ഗ്യാരണ്ടി ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞപ്പോ അത് ചെയ്യാനുള്ള ഇഷ്ടമില്ല അയാൾക്ക് സോ ഹി വെന്റ് ബാക്ക് ടു ഹിസ് പ്ലേസ് അവരുടെ ഫ്രണ്ട്സിന്റെ പ്ലേസിൽ ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വില്ലേജിലേക്ക് തിരിച്ചു പോയിട്ട് ഈ ഡിസൈൻഡ് എ പ്ലാൻ ഫോർ ഹിംസെൽഫ് അതായത് എങ്ങനെയാ ചെയ്യേണ്ടത് സർജറി എനിക്ക് വേണ്ട ഐ വോണ്ട് ടു ഡിസൈൻ എ പ്ലാൻ വെർ ഐ കെൻ ക്യൂർ മൈസെൽഫ് എന്ന് വിചാരിച്ചിട്ട് എവറി ഡേ ബീങ് എ ഡോക്ടർ ഹി നോസ് ഹൗ ടു പെർഫോം ദ സർജറി ആ സർജറി എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ട് അയാൾക്ക് സോ എവറി ഡേ ഹി യൂസ് ടു സിറ്റ് ഇൻ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് പറഞ്ഞാൽ ഹി യൂസ് ടു തിങ്ക് റീക്രിയേറ്റ് ദ റീസ്ട്രക്ചർ ദ ബോൺ സെൽ ബൈ ബോൺ ഓരോരു ബോണായിട്ട് റീസ്ട്രക്ചർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് ഭയങ്കര ഫോക്കസ് ആവശ്യമാണ് അമ്മ ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അത്ര എളുപ്പമല്ല ചെയ്യേണ്ട കാര്യം അത്രയും പ്രാക്ടീസ് ചെയ്യാനാണ് സോ ഫോക്കസ് വേണം ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ സോ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദറ്റ് അന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഒരു ബോൺ സെറ്റായി വരുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും പെയിൻ ഭയങ്കരമായ പെയിൻ വരും അപ്പൊ ഹി കനോട്ട് കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ചത് ചെയ്യുമ്പോഴേക്കും ഡോക്ടേഴ്സ് പറഞ്ഞത് ഓർമ്മ വരും ഡോക്ടേഴ്സ് ഹോപ്പില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യുന്നല്ലോ എന്നൊരു തോട്ട് വരും അപ്പൊ അത് ഡിസ്ട്രാക്ട് സ്റ്റെപ്പ് പോകുമ്പോഴേക്കും പെയിൻ ആയിരിക്കും അങ്ങനെ 1, 2, 3 ഇന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ യൂസ് ടു ഡു ദ റീസ്ട്രക്ചറിങ് പ്രോഗ്രാം സോ അങ്ങനെ ചെയ്യുമ്പോൾ റീസ്ട്രക്ചിങ് ചെയ്ത് വന്ന് ചെയ്തും ഒരു ഒരു 9.5 weeks ചെയ്ത് വരുമ്പോഴേക്കും വിതിൻ 9.5 weeks അയാൾക്ക് സർജറി ഇല്ലാണ്ട് സർജറി ഇല്ലാണ്ട് ഒരു പെയിൻ കില്ലറും ഇല്ലാണ്ട് ഈ കെയിം ബാക്ക് ടു ഹിസ് നോർമൽ സെൽഫ് ഹി വാസ് ഏബിൾ ടു സിറ്റ് അപ്പ് വാക്ക് ചെയ്യാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി സോ അത് അങ്ങനെ അത്രയും വലിയ ഒരു സ്റ്റേജിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഹിസ് വിൽ പവർ ആ വിശ്വാസം ഹി കൻ ഡു ഇറ്റ് ആൻഡ് മൈൻഡ് ഓവർ മാറ്റർ എന്ന് പറയും സോ അത്രയും സ്ട്രോങ് മൈൻഡായിട്ട് സ്ട്രോങ് വിൽഡായിട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഹി ഗോട്ട് ഇറ്റ് ബാക്ക് സോ ഇത് ഇങ്ങനെ ചെയ്യുന്ന ടൈമില് അയാൾ തന്നെ വിചാരിച്ചതായിരുന്നു ഈ പ്രോസസ്സിൽ ഞാൻ സക്സസ്ഫുൾ ആയാൽ ഇത് എല്ലാവർക്കും വേൾഡ് വൈഡ് ആയിട്ട് ഞാൻ പറയണം സോ എല്ലാവർക്കും ഈ പ്രാക്ടീസ് പറഞ്ഞു കൊടുക്കണം ഞാൻ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഫോക്കസ്ഡ് പ്രോസസ്സാണ് സോ ഹി വാണ്ട്സ് ടു ടെൽ എവറി വൺ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവർക്കും പറയണം എന്നുള്ള ആ ഡിസിഷൻ എടുത്തായിരുന്നു ആ ടൈമിൽ തന്നെ സോ വൺസ് ഹി കെയിം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം വേൾഡ് വൈഡ് ഹി ട്രാവൽഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ കുറേ പേര് ഈ ബുക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇതൊന്ന് പുറത്തു വന്ന ആൾക്കാരുടെ കുറേ സ്റ്റോറീസ് ഉണ്ട് ഇപ്പം നമുക്ക് തമ്മിൽ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ സ്റ്റോറീസ് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല സോ നിങ്ങൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആൾക്കാർ ഈ പ്രാക്ടീസിലൂടെ
ഇറ്റ്സ് ലൈക്ക് എ മിറക്കിൾ സോ അതിൻ്റെ എല്ലാം ബിഹൈൻഡ് എന്താണ് ദ തോട്ട് പ്രോസസ് ദ ഫെയ്ത്ത് ബിലീഫ് ഇൻ ദർ ഓൺ ഹീലിംഗ് പവർ അതാണ് ആ വിശ്വാസം നമ്മുടെ മേലുള്ള ശക്തി നമ്മുടെ ഹീലിംഗ് പവറിന്റെ മേലെ ഒരു വിശ്വാസം ദറ്റ് ഇസ് ദ ഫെയ്ത്ത് ബിഹൈൻഡ് ദം ദറ്റ് ഗോട്ട് ദം ക്യൂർഡ് സോ ദിസ് ഇസ് ദ തിങ് ആൻഡ് അഗൈൻ വൺ മോർ തിങ് There is oru placebo effect nu parnile njanu so adinde innoru example endha nu parna oru lady avaru kore depression la irunnu some familiar family problem she was very depressed so adu adinu vendi treatment okke cheyidirunnu nothing worked out so oru pudhiya medicine vannittunde so so they wanted to volunteers aa medicine try cheyan vendittu volunteers venam volunteers vendi avaru so she went to take the medicine സോ ആ ഡിപ്രഷനിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ആ മെഡിസിൻ എടുത്തു അവർ എടുത്തു കഴിഞ്ഞാൽ അതിന്ന് അവർക്ക് റിസൾട്ട് കിട്ടി ഷി കെയിം ഔട്ട് ഓഫ് ദ ഡിപ്രഷൻ ബട്ട് അതിന് പിന്നാലെ എന്താന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തത് ശരിക്കുമുള്ള മെഡിസിൻ അല്ല ഷി വാസ് ഗിവൻ ദ പ്ലേസിബോ മെഡിസിൻ എന്ന് വെച്ചാൽ ട്രയൽ ഒരു മെഡിസിൻ നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ ആ മെഡിസിൻ എങ്ങനെ വർക്ക് ആവണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് എന്ത് ചെയ്യും പറഞ്ഞാൽ ഒരു 100 പീപ്പിൾ ആണെങ്കിൽ 100 പീപ്പിൾ ഒരു 50 പീപ്പിളിന് ഒറിജിനൽ മെഡിസിൻ കൊടുക്കും അതർ 50 പീപ്പിളിന് പ്ലേസിബോ മെഡിസിൻ കൊടുക്കും ബട്ട് ആ പേഷ്യൻസിന് അത് അറിയില്ല വോളണ്ടിയേഴ്സിന് അറിയില്ല സോ ഓൺലി ദ റിസർച്ചേഴ്സ് ഹു ആർ കണ്ടക്ടിങ് ദ റിസർച്ച് സയന്റിസ്റ്റ് ദേ നോ സോ 50% പീപ്പിളിന് ദേ വിൽ ഗിവ് ഒറിജിനൽ മെഡിസിൻ ആൻഡ് 50 പീപ്പിൾ ദേ വിൽ ഗിവ് ദ പ്ലേസിബോ സോ ഇത് ഇങ്ങനെ ഇത് കൊടുത്തിട്ട് മെഡിസിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ തലവേദന വരണോ അപ്പോൾ നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചു വിട്ടു ഒരു 2 weeks കഴിഞ്ഞിട്ട് എൻ്റെ കെയിം ബാക്ക് ചോദിച്ചു എന്താണ് പറഞ്ഞപ്പോൾ ഈ ആദ്യം 50 പേര് പറഞ്ഞ ആൾക്കാർക്ക് ഒറിജിനൽ മെഡിസിൻ കഴിച്ചവർക്ക് 50% റിസൾട്ട് ഉണ്ട് 80% റിസൾട്ട് ഉണ്ട് 50 പീപ്പിളിന് ദ അതർ ഗ്രൂപ്പ് ഓഫ് 50 പീപ്പിൾ ദേ ഹാഡ് 30% റിസൾട്ട് പറഞ്ഞാൽ അവർ മരുന്നൊന്നും കഴിച്ചിട്ടില്ല അവർ കഴിച്ചത് ഒരു ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ് ആണ് പക്ഷെ എന്നാലും അവർ ക്യൂറായി എന്നുവെച്ചാൽ ദേ ബിലീവ് ദ ഇറ്റ് ഈസ് ദ ട്രൂ മെഡിസിൻ സോ ദാറ്റ് ഈസ് കോൾഡ് ദ പ്ലസിബോ എഫക്ട് So that belief is called the placebo. In the same way, nammalde body ilum ulla ella whatever we want to bring out in our body, nammalde meditation, nammalde ippa parayanu vecha meditation act as the placebo. So now manasilayilla nanku meditation acting like a placebo. So once you believe and start practicing meditation, you can see miraculous results through meditation. So that is the idea behind this. Just excuse me. Okay, my dear friends, നമുക്ക് ഗീത അൺമ്യൂട്ട് ചെയ്യണം. അപ്പൊ ഗീത പറഞ്ഞതിന്റെ എല്ലാ ഡീറ്റെയിൽസും കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആദ്യം അവര് പറഞ്ഞത് സ്റ്റൊമക്ക് ക്യാൻസറിനെ കുറിച്ചിട്ടാണ്. അന്നത്തെ കാലത്ത് സ്റ്റൊമക്ക് ക്യാൻസർ വന്നാൽ മരിച്ചു പോകുന്നുള്ള ഒരു ഒരു ധാരണ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. സ്റ്റൊമക്ക് ക്യാൻസർ വന്നാൽ തീർച്ചയായിട്ടും മരിച്ചു പോകുന്നു. അപ്പൊ ഭാര്യയ്ക്ക് വന്നപ്പോ ഭാര്യ വന്ന് മരിച്ചുപോയി, ഇനിയിപ്പോ എനിക്കും അത് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ ഇതിനും മരുന്നില്ല എന്നുള്ളത് വിശ്വസിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു പോകുന്ന വിശ്വസിച്ചു. പക്ഷെ ഡോക്ടർ അപ്പോഴും പറയേണ്ടി ഇദ്ദേഹത്തിന് ക്യാൻസറിന്റെ യാതൊരുവിധ കണങ്ങളും ഉള്ളിലില്ലാന്ന്. പക്ഷെ വിശ്വസിച്ചു, ആ വിശ്വാസമാണ് അദ്ദേഹത്തെ കൊന്നത്. ആ വിശ്വാസം, അത് ക്യാൻസർ ഇല്ലെങ്കിലും എനിക്കൊരു വയറ്റിന്റെ ഉള്ളിൽ ഒരു വേദന വന്നു, ഇത് വയറിന്റെ ഉള്ളിൽ ക്യാൻസർ ആയിരിക്കും എന്നുള്ളത് വിശ്വസിച്ചു. അത് ജനങ്ങളിൽ അന്നത്തെ ആ ഒരു വിശ്വാസ വ്യവസ്ഥ, ഇതിന് മരുന്നില്ലല്ലോ, വന്നു കഴിഞ്ഞാൽ മരിക്കും, സോ ഞാനും മരിക്കും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് ഓരോന്നും. പക്ഷെ ഇപ്പോ ഈ പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു നട്ടെല്ലിന്റെ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു ഇത് ഇടണം അവിടെ, റാഡ്, അതായത് അതിന്റെ ഒരു സ്റ്റിക്ക് അത് ഇടണം. പക്ഷെ അതിന് അരി അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം എന്തായാലും റീകൺസ്ട്രക്ഷൻ, അതായത് നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തു. സോ ഇതൊന്നും നന്നാവില്ല, അതൊന്നും ശരിയാവില്ല, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ജീവിക്കായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാതെ ശരിക്കും ബെഡ് റിഡൻ ആയിട്ട് ലൈഫ് ലോങ് കിടക്കേണ്ടി വരും എന്നുള്ള ആ വിശ്വാസ വ്യവസ്ഥയിൽ നിന്നും അദ്ദേഹം റീപ്രോഗ്രാമിംഗ് ചെയ്തു. അല്ലേ, ഞാൻ എന്തായാലും റീകൺസ്ട്രക്ട് ചെയ്യും എൻ്റെ നട്ടെല്ലിന്റെ ഓരോരോ കഷ്ണങ്ങള്. അങ്ങനെ ഓരോ ദിവസം കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ അദ്ദേഹം കഠിനമായ തീവ്ര സാധന, അതാണ് അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ, സ്വപ്നം കാണുവിൻ തീർച്ചയായിട്ടും സാധിക്കുന്നു. അത് പക്ഷെ പലർക്കും മനസ്സിലാവില്ല എന്ത് സ്വപ്നം കാണേണ്ടത്, നമുക്ക് എന്താണോ വേണ്ടത്
അതിനെ സ്വപ്നം കാണാനാണ് അബ്ദുൽ കലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വപ്നം കാണാൻ, അതായത് ആ പവർ ഓഫ് വിഷ്വലൈസേഷൻ, അതാണ് ലാ ഓഫ് അട്രാക്ഷൻ. സീക്രട്ട് ബുക്കിലുള്ളത് മുഴുവൻ ഇതാണ്. സോ പ്ലാസിബോ എന്ന് പറഞ്ഞ വിശ്വാസം, അതായത് ഓരോ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി കണ്ണടച്ചിരുന്നിട്ട് എന്റെ നട്ടലിന്റെ ഓരോ ഭാഗം കൂടിച്ചേരുന്നത് വിഷ്വലൈസ് ചെയ്തു. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു. ആ ഒരു തോട്ട് പവർ, ആലോചന ശക്തി കൊണ്ട് അതിനെ ക്രിയേറ്റ് ചെയ്തു. ആലോചന എന്ന് പറയുമ്പോൾ ആലോചിക്കുന്ന അടുത്ത നിമിഷം ഇവിടുന്ന് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ആവും. പ്രൊഡ്യൂസ് ആയിട്ട് ഏതിനെയാണോ ഞാൻ ഏതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെ ചെന്നിട്ട് അതിനെ തട്ടും. ആ ഒരു തരംഗ ദൈർഘ്യം, ഫ്രീക്വൻസി. സോ നമ്മളുടെ ആ ഒരു ആലോചനയുടെ ആ ഒരു തീവ്രത എത്രയധികം ഡീപ്പായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നോ അത്രയും ഡീപ്പായിട്ടുള്ള പവർ എന്നുള്ളത് കറണ്ട് അതിൽ നിന്നും പ്രൊഡ്യൂസ് ആവും. എന്നിട്ട് അതിനെ ചെന്നിട്ട് തട്ടും. അത് ആ തട്ടിയതിന്റെ തീവ്രമായ ശക്തി കൊണ്ട് അത് ആകർഷിക്കാൻ തുടങ്ങും. അതാണ് അട്രാക്ഷൻ. ഒരു കാന്തത്തിനെ പോലെ അത് നമ്മളിലേക്ക് ആകർഷിച്ചു തുടങ്ങും. ഈ ഒരു സത്യത്തിനെ, ഈ ഒരു യൂണിവേഴ്സൽ ലാ, ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ ആരാണോ വിശ്വസിക്കുന്നത് അവർക്കെല്ലാം ഒരു രൂപ പോലും മെഡിസിന്റെ സഹായം ഇല്ലാതെ എല്ലാം ക്യൂറായി. അതാണ് ഗീത പറഞ്ഞത്. അതായത് പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ആ മരുന്നാണെന്ന്, ആ ഒരു എന്താണ് മിലിറ്ററിയില് യുദ്ധത്തില് മുറിപ്പെട്ടവരുടെ ആ ഒരു ചികിത്സേനെ കുറിച്ചിട്ട് ഗീതാമ്മ പറഞ്ഞു. അതായത് അപ്പോഴേക്കും കഴിഞ്ഞു, അതായത് കൊടുക്കാനുള്ള മരുന്ന് കഴിഞ്ഞു. അപ്പൊ ഒരു നേഴ്സ് വളരെ ഇന്റലിജന്റ് ആയിട്ട് ആലോചിച്ചിട്ട് വെറുതെ അവർക്ക് എന്താ കൊടുത്ത് ഗീത, വെറുതെ മോർഫിൻ കഴിഞ്ഞിരുന്നു അല്ലെ, മോർഫിൻ കഴിഞ്ഞപ്പോ വെറും ഗ്ലൂക്കോസ് ആണ് അവർക്ക് കയറ്റിയത് അല്ലെ, വെറും ഗ്ലൂക്കോസ്. പക്ഷെ അവരോട് പറഞ്ഞില്ല ഇത് ഗ്ലൂക്കോസ് ആണ്, മോർഫിൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ കഴിഞ്ഞോ, അപ്പൊ ഞങ്ങൾക്ക് ഇത് രക്ഷയില്ല എന്നുള്ളത് വിശ്വസിക്കും. അപ്പൊ അത് കാരണം ഒരാളോടും പറയാതെ അവരിത് മോർഫിൻ ആണെന്നുള്ള ആ ഭാവത്തിൽ ഇതവർക്ക് വെച്ചു. പാവം അവർക്ക് ഒന്നും അറിയില്ല, ഇത് മോർഫിൻ ആണെന്ന് അവർ വിശ്വസിച്ചു. അവരെല്ലാം ആ വേദന ഇല്ലാത്ത ആ ഒരു പച്ചയർച്ചയിൽ തന്നെ അവരുടെ ഓപ്പറേഷൻസ് കഴിഞ്ഞു. എന്നുവെച്ചാൽ അവര് വിശ്വസിച്ചു ഇത് മോർഫിൻ ആണ്, എനിക്കിതൊന്നും അറിയുന്നില്ല, എന്റെ കൈയൊക്കെ തരിക്കപ്പെട്ടു എന്നവര് വിശ്വസിച്ചു. അതാണ് ആ വിശ്വാസത്തിന്റെ ശക്തി. കുഞ്ഞുകുട്ടികൾ, ഞാൻ ലാസ്റ്റ് സൺഡേയിൽ നമ്മുടെ സെഷൻ അക്രോസ് ഗ്ലോബ് സെഷനിൽ പോലും പറഞ്ഞത് ഇതാണ്, കുഞ്ഞുകുട്ടികൾക്ക് ഒരു ജലദോഷം വരുമ്പോ അല്ല, ഒരു മഴ നനയുമ്പോ അയ്യോ മോനെ മഴ നനയരുത്, ജലദോഷം വരും, പനി വരുന്നു, നമ്മൾ പറയുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഉണ്ണി എൻജോയ് ചെയ്യും, ഒരു പ്രശ്നവും ഇല്ല, മഴയെ എൻജോയ് ചെയ്യും. മഴ എന്ന് പറയുന്ന ഒരു ഹയ്യർ എലമെന്റ് ആണ്, ഒരു എനർജി എലമെന്റ് ആണ്. അതിനെ എൻജോയ് ചെയ്യുന്നു പറയുമ്പോഴാണ് അവർ അതിനെ എൻജോയ് ചെയ്യും, അവർക്ക് ഒരു ജലദോഷം വരില്ല. സോ അത് തന്നെ നമ്മൾ ഓരോ കുഞ്ഞുങ്ങളോടും, നിനക്ക് പനി വന്നോ, ശരി കണ്ണടച്ചിരുന്നോ, അതൊന്നുമില്ല ഉണ്ണി, ഒരു എന്തെങ്കിലും വയറുവേദന വന്നോ, ഒന്നുമില്ല, അത് വെറുതെ ഒന്ന് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അത് മാറും, അല്ലെങ്കിൽ വെള്ളം കുടിച്ചോക്കെ മാറും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ പറയുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ അവരതിനെ അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യും. ആ കുട്ടിക്ക് ഒരു ചെറിയത് വരുമ്പോഴേക്ക് അയ്യോ ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ തന്നെ പേടിച്ച് ഓടുമ്പോ കുട്ടി എന്ത് വിചാരിക്കും, എന്നെ ഡോക്ടറുടെ അടുത്ത് പോയാലേ എനിക്കിത് മാറൂ എന്ന് കുട്ടി വിശ്വസിച്ചു. അതാണ് പറയുന്നത്, ഡോക്ടർ, ഒരു ഡോക്ടറുടെ മുകളിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലാതെ ആ മെഡിസിനിൽ ഒന്നുമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് യു ആർ ദ പ്ലാസിബോ എന്നുള്ള പുസ്തകത്തിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഗീത, ഫസ്റ്റ് നമ്മളൊരു നാല് പേരെ പറഞ്ഞില്ലേ, അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്ന് പറയൂ. ആദ്യം പറഞ്ഞ ക്യാൻസർ പേഷ്യന്റ്, സോ അയാള് മൈൻഡില് എല്ലാരും ക്യാൻസർ വന്നിട്ട് എല്ലാരും മരിച്ചു പോകണു എന്നുള്ളത് കണ്ടതാണ്. സോ ഹി ഹാസ് ഫിക്സ്ഡ് ഇൻ ഹിസ് മൈൻഡ്, അതായത് അവരുടെ മൈൻഡുള്ളിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സോ അത് അങ്ങനെ ഫിക്സ് ആയിപ്പോ ഞാൻ മരിക്കാൻ പോവാണ് എന്നുള്ളത്. സോ അത് കഴിഞ്ഞു, അവർ ഡിസംബർ വരെ അവർക്ക് ഹെൽത്ത് നന്നായിട്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടിരുന്ന ആള് ഡിസംബർ മന്ത് കഴിഞ്ഞതും അഗൈൻ ഹി വെന്റ് ബാക്ക് ടു ഹിസ് ഓൾഡ് സെൽഫ്. അത് പിന്നെ സർജറി, അയാള് മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞിട്ട് അവർ അഡോപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ സെൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അവരുടെ മൈൻഡിൽ ഹി ഹാസ് ക്രിയേറ്റഡ് ഹിംസെൽഫ്. സോ നമ്മുടെ തോട്ട്സ് ആണ്, ഇറ്റ് ഹാസ് ദ പവർ ടു ഹീൽ അസ് ആസ് വെൽ ആസ് ടു കിൽ അസ്. നമ്മുടെ തോട്ട് ഇറ്റ് വിൽ ഹീൽ ആസ് വെൽ ആസ് ഇറ്റ് വിൽ കിൽ. സോ ദാറ്റ് മച്ച് പവർ അവർ തോട്ട് ഹാസ്. സോ നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് തന്നെ ആലോചിക്കണം. സോ പോസിറ്റീവ് മൈൻഡ് വിൽ അട്രാക്ട് പോസിറ്റീവ് റിസൾട്ട്സ്. സോ അത് ആദ്യത്തെ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ സെക്കൻഡ് സീമ പറഞ്ഞ പോലെ മോർഫിൻ്റെ ഇത്. സോ ഈ ബിലീവ് ദാറ്റ്, വിശ്വസിച്ചു അത് മോർഫിൻ ആണ്, അതൊരു ഡൗട്ട് ഇല്ല. ഹി ഹാസ് അൺഡൗട്ടഡ് ഫെയ്ത്ത് ഇൻ ദ ഡോക്ടർ. സോ അത് അയാൾക്ക് ഒരു ഡിഫറൻസും അറിയാണ്ട് തന്നെ അവര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. പിന്നെ തേർഡ് പോയിന്റ്, തേർഡ് സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ അതും ലംസ് ഫോം ആയിരുന്ന ബോഡിയിലൊക്കെ, അത് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഒരു പുതിയ മെഡിസിൻ വന്നു, അത് കൊടുത്തപ്പം മാഞ്ഞു പോയി. അഗൈൻ അത് ഫെയിലിയർ ആണെന്ന് മനസ്സിലായപ്പോ പിന്നെയും അത് റീക്രിയേറ്റ് ചെയ്തു, ആ ബോഡിയിൽ പിന്നെയും വന്നു. സോ പിന്നെ അതിനൊരു മാറ്റം മരുന്ന് വന്നു പറഞ്ഞിട്ട് അപ്പൊ അത് അയാൾ കൊടുത്തത് സലൈൻ ഇഞ്ചക്ഷൻ ആയിരുന്നു.
അപ്പൊ പിന്നെയും അതൊക്കെ മാഞ്ഞു പോയി. സോ എവറിത്തിങ് ഇറ്റ് ഇസ് പ്രൊഡ്യൂസ് ഇൻ അവർ മൈൻഡ്. സോ അത്രയും പവർ ഉണ്ട് നമ്മുടെ മൈൻഡിന്. സോ വി ഹാവ് ടു കൺട്രോൾ അവർ മൈൻഡ് ആൻഡ് ദിസ് കൺട്രോൾ ഓഫ് മൈൻഡ് വി കൻ ഗെറ്റ് ഇറ്റ് ത്രൂ മെഡിറ്റേഷൻ. സോ ദാറ്റ് ഇസ് ദ പവർ ഓഫ് മെഡിറ്റേഷൻ, ദ പവർ ഓഫ് തിങ്കിങ്. ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ മെഡിറ്റേഷൻ. സോ ഇതാണ് ഈ മൂന്ന് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നമ്മുടെ തോട്ട്സ് അത്രയും പവർഫുൾ ആണ്. സോ വി ക്യാൻ ക്രിയേറ്റ് അട്രാക്ട്. ക്വാണ്ടം ഫിസിക്സ് പറയുന്ന പോലെ നമ്മൾ എനർജി, നമ്മുടെ അവയർനെസ് എവിടെയാണ് പോണത് അവിടെ എനർജി പോകും. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എവിടെ എനർജി ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇസ് ദ ക്വാണ്ടം ഫിസിക്സ്. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ ബോഡിയിൽ ഈ ബുക്കിൽ തന്നെ നമുക്ക് സയന്റിഫിക്കൽ എക്സ്പ്ലനേഷൻ ഒരുപാടുണ്ട്. സോ വി ആർ നോട്ട് ഗെറ്റ് ഇറ്റ് ഇൻ ടു ദ സയന്റിഫിക് പാർട്സ് മച്ച്. എനിവേ ഐ വിൽ ഗിവ് എ സ്മോൾ ക്ലാരിഫിക്കേഷൻ. ഇത് നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോൺസ് ഉണ്ട്. സോ ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവും. സോ അത് പ്രൊഡ്യൂസ് ആവുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഓരോ സ്റ്റേറ്റും ഫോം വേരിയേഷൻ വരുന്നത് ഫ്രീക്വൻസിയിൽ. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി വിൽ ബിക്കം മോർ സജസ്റ്റബിൾ. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ മൂന്ന് സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, ആൽഫ ബീറ്റ തീറ്റ ഡെൽറ്റ എന്ന്. ആ മൂന്ന് സ്റ്റേറ്റും, ആൽഫ പറഞ്ഞത് ഹൈലി ആക്റ്റീവ് സ്റ്റേറ്റ് ആണ്, അപ്പം നമ്മൾ ഹൈലി ആയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ബീറ്റ പറഞ്ഞത് കുറച്ച് ലിറ്റിൽ ലെസ് കോൺഷ്യസ് സ്റ്റേറ്റ്. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ബിറ്റ്വീൻ സ്ലീപ്പ് ആൻഡ് അവേക്ക് ടൈം. സോ ആ ടൈമിലാണ് നമ്മുടെ ബോഡിയിൽ സജസ്റ്റിബിലിറ്റി, ഇറ്റ് വിൽ അട്രാക്ട്. നമ്മുടെ ബോഡി നമുക്ക് കൺട്രോൾ ചെയ്യാനുണ്ട് ആ ടൈം ആണ് അത്. സോ വെൻ യു ഡു മെഡിറ്റേഷൻ യു ഹാവ് ടു എന്ന് പറയും. സോ ആ ടൈം ആകുമ്പോൾ വി ക്യാൻ മാനിഫെസ്റ്റ് വാട്ട് എവർ വി വോണ്ട്. സോ ഇത് വന്നിട്ട് നമ്മൾ പറയാൻ എളുപ്പമാണ്, ബട്ട് യു ഹാവ് ടു പ്രാക്ടീസ് വിത്ത് റെഗുലർ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ. യു ക്യാൻ അട്രാക്ട് വാട്ട് എവർ യു വോണ്ട്, യു ക്യാൻ മാനിഫെസ്റ്റ് വാട്ട് എവർ യു വോണ്ട്, ബട്ട് പ്രാക്ടീസ് ഇസ് നീഡഡ്. So that is what this book is all about. And you want more scientific clarifications also is given. This book is also given. There are many stories, there are many stories. So that's why we have many positive results. That's why the scientific explanation also is given in that book. So people who argue what is miracle, if you have a question or a question, we have answers in that book. So I think ഈ ബുക്ക് എല്ലാവരും വായിക്കണം. അതുപോലെ തന്നെ ഇത് യൂട്യൂബിലും നമുക്ക് ദ ഹീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഈ ബുക്കിൻ്റെ ആ ഒരു ഡോക്യുമെന്ററി ആണ്. സോ വേണമെങ്കിൽ അതും നോക്കാം. സോ ദാറ്റ് ഈസ് ദ ഈ ബുക്കിലുള്ള ഒരു പോയിന്റ് അതാണ്, നമ്മുടെ തോട്ട് ഹാസ് സോ മച്ച് ഓഫ് പവർ ടു ക്രിയേറ്റ് ആസ് വെൽ ആസ് ടു ഡെസ്ട്രോയ്. സോ വി ഷുഡ് ഓൾവേസ് യൂസ് അവർ തോട്ട് പവർ ടു ക്രിയേറ്റ് പോസിറ്റീവ് തിങ്സ്. സോ അത് മെഡിറ്റേഷനിൽ കൂടെ. സോ ഇപ്പൊ ഈ ഡോക്ടർ ജോ ഡിസ്പെൻസ എന്ന് പറഞ്ഞവര് കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിൽ തന്നെ നമുക്ക് മെഡിറ്റേഷണൽ പ്രോസസ് ഹസ് ഗിവൻ, ഹൗ ടു ഡു മെഡിറ്റേഷൻ പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹസ് ഗിവൻ പ്രോസസ് ഓൾസോ, ഇഫ് യു ക്യാൻ ഓൾസോ ഗോ ത്രൂ ദാറ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ബുക്ക് സീമ. താങ്ക് യു, വണ്ടർഫുൾ മെസ്സേജ് ഗീത. എന്താന്ന് പറഞ്ഞാല് മെഡിറ്റേഷനെ കുറിച്ചിട്ടോ എല്ലാ ഡോക്ടർമാരും മെഡിക്കേഷൻ ആണ് പറയാ, പക്ഷെ ഇപ്പൊ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് പേര് മെഡിറ്റേഷൻ എഴുതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ്. യെസ്, തലവേദന മുതൽ ക്യാൻസർ വരെ ഈ ധ്യാനത്തിലൂടെ കംപ്ലീറ്റ് ഹീൽ ചെയ്തവര് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ 10,000-ൽ കൂടുതൽ പേരുണ്ട് ഇപ്പോഴേക്കന്നെ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ ശക്തിയാണ്. അത് ധ്യാനം ചെയ്യുന്നവർക്ക് ഫാസ്റ്റ് ആയിട്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ആ സ്പേസ് എന്നുള്ളത് ഉണ്ടാവും. സോ അത് തന്നെയാണ് നമ്മുടെ ഈ ഉള്ളിലുള്ള, നമ്മളുടെ ഉള്ളിലുള്ള ഈ രാജാവ്, അതെ അത്ര അത്ഭുതമായിട്ടുള്ള ശക്തിയുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡിന് പാവാണ്, അത് അതിനൊന്നും അറിയില്ല, തെറ്റു ശരിയൊന്നും അറിയില്ല. പക്ഷെ നമ്മളുടെ മൈൻഡ് ചെറുപ്പം മുതൽ വിശ്വസിച്ചതാണ്. എന്താ വെച്ചാൽ നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ യജമാനാണ് ഈ ഒരു 5% മാത്രമുള്ള നമ്മുടെ ലോജിക്കൽ മൈൻഡ്. നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ പാവ അതിനത് വിശ്വസിക്കേ പറ്റുള്ളൂ. പക്ഷെ അത് ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഏർലി മോർണിംഗ് ആണ്, പിന്നെ നമ്മൾ കിടക്കുമ്പോഴും ആണ്. സോ അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് ആരാണ് ഏർലി മോർണിംഗ് എണീറ്റിരുന്നിട്ട് ഞാൻ എന്താണ് വേണ്ടത്. ഇപ്പൊ എനിക്കൊരു പരീക്ഷ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വേണമെങ്കിൽ ആ മാർക്കും എനിക്ക് ഇത്രയും റാങ്ക് വേണം എന്നുള്ളത് എഴുതി വെക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു ക്യാൻസർ ഉള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യം നേടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ് എന്ന് എഴുതിയിട്ട് അതിനൊന്ന് വായിച്ചിട്ട് ആ അതിനെ
വായിച്ചിട്ട് അതവിടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി ചെലവഴിച്ചിട്ട് പിന്നെ നമ്മളൊരു അരമണിക്കൂർ ധ്യാനം ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസ് കിട്ടുന്ന പറയണത് സ്പേസ് ഒരു ശൂന്യം ശൂന്യത്തിൽ നിന്നാണ് എനർജി പ്രൊഡ്യൂസ് ആവുന്നത് സോ അപ്പൊ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകാനുള്ള ഒരു വഴി നമ്മളൊരു വഴി കൂടെ പോകുമ്പോൾ ഇടയിൽ ആൾക്കാരുണ്ടെങ്കിൽ സ്പീഡായിട്ട് പോകാൻ പറ്റില്ല അതാണ് ആലോചന സോ അതിനെ നമ്മൾ മാറ്റി നിർത്താനുള്ള ഒരു സ്പേസ് കൊടുക്കുക ത്രൂ മെഡിറ്റേഷനിലൂടെ സോ അപ്പോഴാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആരാണോ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണോ വിഷ്വലൈസ് ചെയ്യുന്നത് അത് തീർച്ചയായും അവർക്ക് സംഭവിച്ചിരിക്കും എന്ന് പറയുന്നത് എന്താ വെച്ചാൽ രാത്രി മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് ഉറങ്ങുന്നത് ലോജിക്കൽ മൈൻഡാണ് സോ ധ്യാനത്തിൽ സംഭവിക്കുന്ന അതാണ് ഏർലി മോർണിംഗ് സംഭവിക്കുന്ന അതാണ് സോ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു രൂപ പോലും ചെലവില്ലാതെ സമ്പൂർണ്ണ ആരോഗ്യത്തെ സമ്പൂർണ്ണ സമ്പത്തിനെയും സമ്പൂർണ്ണ മനഃശാന്തിയും വീടും ബംഗ്ലാവും കാറും എന്ത് വേണമെങ്കിൽ സൃഷ്ടിക്കാം പക്ഷെ ഈ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് മിറാക്കുലസ് തോട്ട് ആ വിഷ്വലൈസേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് മാത്രം സോ തോട്ട് പവറിന്റെ അപാരമായ ശക്തിയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് സൺഡേ ചെയ്ത VMC-യിലുള്ള ആ ഒരു വീഡിയോയിൽ ഇപ്പൊ ഗീതാമയം പറഞ്ഞു ഇനി ഇതിനെ കുറിച്ചിട്ട് ഗീത ഇനി എന്തെങ്കിലും കൺക്ലൂഷൻ കൊടുക്കാനുണ്ടോ കല ചേച്ചിനോടും പവന ചേച്ചിനോടും കൂടി ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാം സോ നമ്മുടെ ഇമോഷൻസ് ഫീലിംഗ്സ് എല്ലാമേ തോട്ട്സ് എല്ലാമേ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത് വൺസ് ആൻഡ് അഗൈൻ ടൈം ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് ബീയിങ് പ്രൂവൻ ആൻഡ് വി ഹാവ് സോ മെനി എക്സാമ്പിൾസ് ടു ലുക്ക് ഔട്ട് ഫോർ സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് സോ ടു ഗെറ്റ് വാട്ട് എവർ യു വോണ്ട് സോ നമുക്ക് ഒരു കാര്യം ഇപ്പൊ നമ്മൾ തോട്ട് അട്രാക്ട് ചെയ്യണമെന്ന് പറയണ്ടേ സപ്പോസ് നമുക്ക് ഒരു കാര്യം വേണ്ട അപ്പൊ നമുക്ക് ഒരു ബോഡിയിൽ ഒരു പെയിൻ ഉണ്ടെന്നെങ്കിൽ പെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അഗൈൻ യു ആർ അട്രാക്ടിങ് ദറ്റ് പെയിൻ ഈവൻ മോർ സോ അങ്ങനെ പെയിൻ ഉണ്ട് എന്ന് പറയാണ്ട് എന്താണ് നമുക്ക് വേണ്ട അത് നമ്മൾ അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പാടില്ല നമുക്ക് എന്താണോ വേണ്ടത് യു ഓൾവേസ് തിങ്ക് അബൌട്ട് ദാറ്റ് ആൻഡ് യു വിൽ അട്രാക്ട് ദാറ്റ് സോ ദാറ്റ് ഈസ് മൈ പോയിന്റ് യെസ് ഇത് ഭയങ്കര ഈസി ആണെന്നൊക്കെ വിചാരിക്കും പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ നാണക്കേട് വരും ചിറി വരും മറ്റുള്ളവരെന്തെങ്കിലും പറയുമെന്നൊക്കെ ഒരുപാട് ടെസ്റ്റ് വരും പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മനസ്സുകൊണ്ട് ആലോചന കൊണ്ട് വാക്കുകൊണ്ട് ചേഷ്ടകൾ കൊണ്ട് ഓൾറെഡി ഇത് സംഭവിച്ചു കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് താങ്ക് യു ഗോഡ് സോ ആ ഒരു താങ്ക് യു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹയർ എനർജിയാണ് സോ അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതമായിട്ടുള്ള നോളജ് സോ എല്ലാവരും യു ആർ ദ പ്ലാസിബോ എന്നുള്ള പുസ്തകം തീർച്ചയായിട്ടും വായിക്കുക പിന്നെ അവര് പറഞ്ഞു ഹീൽ അല്ലെ ഹീൽ എന്നുള്ളത് യൂട്യൂബിൽ നമുക്ക് ഒരു അതില് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ട് പിന്നെ ദ സീക്രട്ട് എന്നുള്ള പുസ്തകം പിന്നെ അതിനെ കുറിച്ചുള്ള സിനിമകളുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയം സാധിക്കാൻ നമുക്ക് ഒരുപാട് സഹായിക്കും ഓക്കെ താങ്ക് യു ഗീത വളരെ അത്ഭുതമായിട്ടുള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തു താങ്ക് യു മൈ ഡിയർ യെസ് പവന ചേച്ചിക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് വ്യൂവേഴ്സിനോട് VMC മലയാളം വ്യൂവേഴ്സിനോട് അൺമ്യൂട്ട് ചെയ്യ് ചേച്ചി കേക്കുന്നുണ്ടോ ഈ ബുക്ക് വാങ്ങിയിട്ട് 1 മാസമായി വീട്ടിലിരിക്കണേ തുടങ്ങിയിട്ടില്ല ഇതുവരെ സീമ പറഞ്ഞ പോലെ മടിയല്ല എന്തോ ആ ബുക്ക് അത് വായിക്കി ഒരു എന്തോ ഒന്ന് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷെ ഇന്ന് അത് കിട്ടി കാരണം മോനത് ആ ബുക്ക് നമ്മുടെ സ്പിരിച്വൽ സൊസൈറ്റിയിലെ ഒരു മാസ്റ്റർ ആ ബുക്കിനെ കുറിച്ച് പരാമർശിച്ചു ആമസോണിൽ വരുത്തിച്ചു അത് പക്ഷെ ആ മോൻ വായിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല പിന്നെ എപ്പോഴും അത് എടുക്കണം എന്ന് വിചാരിച്ച് പോവും അവന്റെ റൂമിലേക്ക് എടുത്തിട്ടില്ല അതുവരെ പക്ഷെ അതിന് സമയമായി നാളെ കഴിഞ്ഞ നാളെ സെഷനാണല്ലോ അത് കഴിഞ്ഞിട്ട് വേണം വായിക്കാന് പക്ഷേ ഇത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നമ്മള് ഞാനൊരു പ്രാവശ്യം ഒരു സൈക്കോളജി ക്ലാസ്സിൽ പോയിരുന്നു ആ സമയത്ത് അവിടെ ഒരു ഭാര്യയും ഭർത്താവും വന്നു നമ്മളെ അടുത്തുള്ള വില്ലേജിലുള്ള ആൾക്കാർ തന്നെയാണ് അവരെന്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള കുട്ടിക്ക് ഞങ്ങള് പ്രീമച്ചർ ബേബി ആയിരുന്നു ചെറിയൊരു മോളിംഗ് ഉണ്ടാവാൻ വന്നിട്ടുള്ളത് 3 വയസ്സുള്ള അപ്പൊ എന്ത് വന്നാലും ഇവര് ആശുപത്രിക്ക് ഇട്ടു അത്രേ കുട്ടീനെ അപ്പൊ ക്ലാസ് കേട്ട ശേഷം ഇപ്പൊ നേരത്തെ സീമ പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് കുട്ടികളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിട്ട് കൊടുക്കുന്നത് ഡോക്ടറെ അടുത്ത് പോയാലേ മാറുള്ളൂ എന്ന് അപ്പൊ ഇവര് ഈ ക്ലാസ് സൈക്കോളജി ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവര് എന്ത് ചെയ്തത്രേ കുട്ടിക്ക് ഗ്ലൂക്കോസ് ഗുളികകൾ ഉണ്ടാകുമല്ലോ നമ്മള് ഹോമിയോണ്ടേ അതുകൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുട്ടിക്ക് കൊടുത്തു എന്നാ പറയുന്നത് കുട്ടിക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ കുട്ടിക്ക് അസുഖം മാറിയെന്ന് ഡോക്ടറെ അടുത്ത് പോവാൻ പറ്റിയില്ല പിന്നെ കുട്ടി എന്ത് ചെയ്യുന്ന പനി വന്നാൽ കുട്ടി തന്നെ എടുത്ത് കഴിക്കും രോഗം സുഖപ്പെടുത്തും അത് അതിന്റെ ഒരു മിറാക്കിൾ അവർ ക്ലാസ്സിൽ ഷെയർ ചെയ്തു അപ്പം കറക്റ്റ് ആണ് എന്നുള്ളത് ഞാന്
പ്രത്യക്ഷ ഇയേഴ്സ് ബാക്ക് ഞാൻ കണ്ടതാണേ. അപ്പൊ അവരത് പറയാൻ വേണ്ടിട്ട് ആ ബേബീനെ കൊണ്ട് ക്ലാസ്സിൽ വന്നായിരുന്നു. പിന്നെ നമ്മള് സേത്തില് നമ്മളെ തോട്ട് പവറിൽ പറയണത്, തോട്ട് പവറിൽ പറയണ നമ്മളെ ഓരോ സെൽസും അതായത് നമ്മള് സോൾജിയേഴ്സ് മാതിരിയാണ്. നമ്മളെ മൈൻഡ് എന്താണ് പറയണത് അത് അംഗീകരിക്കാന് എപ്പോഴും തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മളെ സെൽസ്, ശരീരത്തിലെ സെൽസ്. നമ്മളത് മാറി അല്ലെങ്കിൽ മാറണോടത്തേക്ക് നമ്മൾ അതിന്റെ എനർജി പോകണം എന്ന് പറയുമ്പോൾ ആ സോൾജിയേഴ്സ് ഒന്നിച്ച് പ്രവർത്തിക്കുക ചെയ്യണത് അത് അവിടെ മാറിയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഈ പ്ലാസിബോ ബുക്ക് വളരെ നമ്മളെ ധ്യാന പ്രപഞ്ചത്തിലേക്ക്, അപ്പൊ അത് ഒരു മാസ്റ്റർ, മാസ്റ്റർ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയുന്നത് ആ ടീച്ചറാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന എന്താ വെച്ചാല് ഗുന്തക്കലം എവിടെയാണ് അദ്ദേഹത്തിന്റെ, ആ അപ്പൊ അദ്ദേഹം പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കില് അയാള് വായിച്ചതിൽ ഏറ്റവും നല്ല ബുക്ക് അതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് വരുത്തിച്ചത്. സോ ഗീതാ മാഡം വളരെ നന്നായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് പ്രസന്റേഷൻ. താങ്ക് യു ഗീത. താങ്ക് യു പാം ചേച്ചി. ഓക്കെ ചേച്ചി, നല്ല വാക്കിന്റെ ശക്തിയും കൊണ്ടാ വരുന്നത്. വാക്ക് എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് പോയിട്ട് അത് നമ്മളുടെ ജീവിതത്തിനെ താറുമാറാക്കണം എന്നൊക്കെ ഒരാളെ പറയും ചേച്ചി. ഓക്കെ താങ്ക് യു ചേച്ചി, വണ്ടർഫുൾ കൺക്ലൂഷൻ. അശ്വകല ചേച്ചി അൺമ്യൂട്ട് ചെയ്യൂ. പിരമിഡ് കാൾ സർവീസിന്റെ നാല് സ്തംഭങ്ങൾ, സ്തംഭങ്ങൾ നാല് കാലുകൾ, നാല് കാലുകൾ. സീമ നേരത്തെ എന്താ ഈ ബാക്ക് ബോണിനെ കുറിച്ച് റാഡ് എന്ന് പറഞ്ഞു, അത് പറയുമ്പോ അത് തെലുങ്ക് വേർഡാണ്, മലയാളത്തിൽ കമ്പി, മലയാളത്തിൽ കമ്പി എന്ന് പറയും. ചേച്ചി അതിനെ നമ്മള് കമ്പി ഇടാന്ന് പറയാ അല്ലേ, ഈ ഇതിന്റെ നട്ടിൽ എന്തെങ്കിലൊക്കെ കാലുമ്മലൊക്കെ ഇടുക. യെസ്, കമ്പി. അതെ, തെലുങ്ക് റാഡിന് കമ്പി മറന്നുപോയി. തെലുങ്കില് റാഡ് ഇടാണെന്ന് റാഡ് എസ്താറു പറയും, ഇംഗ്ലീഷ് തെലുങ്കിൽ വേർഡ് ഇല്ല. അപ്പൊ അപ്പൊ തെലുങ്കിൽ വേർഡ് ഇല്ല, മലയാളത്തിൽ കണ്ടുപിടിക്കാം നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വേർഡ് കേൾക്കുന്നത്, ഞാൻ റാഡ് കേട്ടോ. ഓക്കെ അതെ അതെ, ഗീത പറഞ്ഞത് സത്യമാണ്, ഗീത പറഞ്ഞത് സത്യമാണ്. അതാണ് ഈ യൂണിവേഴ്സലിന്റെ ഈ ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതും തോട്ട് പവർ എന്ന് പറയുന്നതും നമ്മുടെ വിൽ പവറിലൂടെ മാത്രമേ നമുക്ക് ജയിക്കാനും നമ്മുടെ അസുഖങ്ങളെ നമുക്ക് ഹീൽ ചെയ്യാനും കഴിയൂ. അത് മനസ്സിലാക്കുന്നവർക്ക്, അത് അറിയാവുന്നവർക്ക് അത് ഈസി ആയിട്ട് അതിൻ്റെ സങ്കല്പം എന്ന് പറയാം, അത് നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മുടെ ആഗ്രഹം, അത് മാത്രം, അത് ഒരു നമ്മുടെ മുന്നിൽ ഇങ്ങനെ എന്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവൂ. നമുക്ക് ജീവിക്കണം, നമുക്ക് അതിൽ നിന്ന് കരകയറണം, നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ള നമ്മുടെ വിൽ പവർ, അതിനുള്ള ശക്തി, അത് മറ്റുള്ള ശക്തിയേക്കാൾ വലിയൊരു ശക്തിയാണ്. ആ ശക്തിയിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന ആ സത്യമാണ് ഗീത ഇന്നിവിടെ പറഞ്ഞത്. അതിന് നമ്മൾ പത്രിജി മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്ന മാർഗം മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ഈസിയായി ഇത്രയും അതൊരു ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വിൽ പവർ കൊണ്ട് നമ്മൾ ഇവിടെ ഓവർകം ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പത്രിജി മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നത് എന്തെന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് നമ്മളെ നമുക്ക് കെയർ ചെയ്യാം എന്നതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം. ചെയ്യാത്തവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കാം, അവരുടെ വിൽ പവർ കൊണ്ട്, അവരുടെ സങ്കല്പശക്തി കൊണ്ട് അവർക്ക് വീണ്ടും അവർക്ക് റിക്കവർ ആവാം. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്
ഇതിന്റെ ഒന്നും ഒരു യാതൊരു ആവശ്യവും ഇല്ല. ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണ് അവർക്ക്, ഇതൊന്നും നമുക്ക് ഇനി ഇങ്ങനെ ഒരു കടമ്പ കടക്കേണ്ടി വരില്ല. അതെല്ലാം കടന്നതിന് ശേഷമാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് രണ്ടിനും എനിക്ക് ഇപ്പോൾ ഗീത പറഞ്ഞപ്പോഴത്തേക്ക് ഇത് രണ്ടിൻ്റെയും ഒരു വ്യത്യാസം മനസ്സിലായി. എന്ന് വെച്ചാൽ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ആക്സിഡൻറ്റും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ സംഭവിക്കുമ്പോൾ അത് നമുക്ക് പേടിയാണ്. അത് അയ്യോ ഇതൊക്കെ കേൾക്കുന്നവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്രയും വിൽ പവറിൽ നമ്മളിങ്ങനെ അവിടെ നമുക്ക് എന്താ ഗെയിൻ ആവാൻ പറ്റും, നമുക്ക് എന്താ നമ്മുടെ അത് നമുക്ക് സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത. അതൊരു നെഗറ്റീവ് ചിന്തയെന്ന് പറയാൻ അല്ല, അവരുടെ ഒരു ഹോപ്പ്, അവർ വിശ്വസിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഈ നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മുടെ അടുത്ത് പത്രജി മാസ്റ്റർ നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ട് നമ്മുടെ അടുത്ത്, ഞാൻ എപ്പോഴും പറയുന്നത് പഴം ഉരിച്ച് നമ്മുടെ വായിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കുകയാണ് നമ്മളിനി വേണ്ടത്, നമ്മുടെ അടുത്ത് എത്തിച്ചത്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആവശ്യമില്ല, നമ്മൾ തിങ്ക് ചെയ്യേണ്ട. അതൊക്കെ അത് മെഡിറ്റേഷൻ അറിയാത്തവർക്കാണ്, മെഡിറ്റേഷൻ അറിഞ്ഞവർ കേട്ടവർ മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ യൂണിവേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ മെഡിറ്റേറ്റേഴ്സ് ഈ മെഡിറ്റേഷൻ അറിഞ്ഞ് ഈ ഭൂമിയിൽ എത്രയോ കോടിക്കണക്കിന് ജീവജാലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാത്രമല്ല മെഡിറ്റേറ്റേഴ്സ്, മനുഷ്യർ മാത്രമല്ല മെഡിറ്റേറ്റേഴ്സ്, ഈ പ്രകൃതിയിലെ ഈ സസ്യങ്ങൾ മരങ്ങൾ എല്ലാം മെഡിറ്റേറ്റേഴ്സാണ്. അവരെയൊക്കെ ആ ഓരോ സസ്യത്തിനെയും ഓരോ ചെടിയെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കത് എത്രയോ വർഷങ്ങളുണ്ട് തപസ് ചെയ്യുന്ന ഋഷിമാരായിട്ട് തോന്നും. അവരൊക്കെ മെഡിറ്റേറ്റേഴ്സാണ്. അവരൊക്കെ ഹാപ്പി ആയിട്ട് എന്ത് സൈലൻ്റ് ആയിട്ട് എന്ത് റിലാക്സ് ആയിട്ടാണ് ഈ എല്ലാ ജീവികളും അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്കും ഹാപ്പിയായി ലൈഫ് ലീഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് നമുക്ക് കണ്ണടച്ചിരുന്ന് നമുക്ക് പഠിക്കാം. പഠിച്ച് നമുക്ക് വാ തുറക്കാം. ഇതിൽ നമ്മ ഈ മെഡിറ്റേഷനിൽ ഈ ഇതിലുള്ള ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലുമാണ്. ഈ കടലിലെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു തന്മാത്ര പോലും നമുക്കറിയില്ല. നമ്മൾ പഠിക്കണം. കണ്ണടച്ചിരുന്ന് നമ്മൾ പഠിക്കുക. കണ്ണടച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. നമ്മൾ ഒരിടത്ത് സ്ഥിരമായി ഇരിക്കുക, ഒരു സുഖാസനത്തിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം ചെയ്യുക. നമുക്ക് സ്വന്തമായിട്ട് സത്യം എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേ ബുക്കിൽ പറയുമ്പം ഗീത പറഞ്ഞ് ആ ബുക്കിൽ വായിച്ചോ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സത്യം നമുക്ക് അറിയാം. വേണ്ടത് സത്യമാണ്, നമ്മൾ അനുഭവിക്കുക, നമുക്ക് മനസ്സിലാവും എന്താണ് സത്യം. നമ്മൾ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, അതാണ് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സത്യം. ആ സത്യം നമ്മൾ അറിയാൻ വേണ്ടി നമ്മളുടെ ഉള്ളിലോട്ട് നമ്മളിലോട്ട് നമ്മളെ നോക്കി നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനൊരു ഈസി മാർഗം പത്രജി മാസ്റ്റർ നമുക്ക് കൊണ്ട് എത്തിച്ചിട്ടുള്ള ഈ പിരമിഡ് സൊസൈറ്റി മൂവ്മെന്റ്സിൻ്റെ ഈ പിരമിഡ് മെഡിറ്റേഷൻ നമുക്ക് നന്ദി പറയാം. കൃതജ്ഞതയോടെ നന്ദി പറയാം സീമ. താങ്ക് യു ഗീത. താങ്ക് യു. എനിക്ക് ഇതൊക്കെ പറയണ കേൾക്കുമ്പോൾ ചേച്ചി എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. കഥ ഒരു പുലി ഇല്ലേ, ഒരു പുലി ഇങ്ങനെ ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പുലി എന്ന് പറയുന്നത് ചീറ്റ. അപ്പൊ ഈ ഒരു മാനിനേക്കാൾ സ്പീഡ് ഉണ്ട് ആർക്ക്? ചീറ്റയ്ക്ക്, അതിനെ വേട്ടയാടുന്നത്. പക്ഷേ മാൻ എത്ര സ്പീഡിലാ ഓടുമ്പോ അതിന് കാണുന്നത് അതിന് മരണമല്ല, അതിനതിന്റെ ജീവിതമാണ് കാണുന്നത്. എന്നെ എന്റെ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എഫർട്ട് അവിടെ വെക്കുന്നില്ലേ. സോ അതേപോലെയാണ് ഇപ്പൊ ഈ പ്ലാസിബോ എന്ന് വായിക്കുമ്പോ ആ ഒരു വ്യക്തിയിൽ ഞാൻ കണ്ടത് ചേച്ചി. ഇപ്പൊ ആ ബാക്ക് ബോണ് നുറുങ്ങി അതായത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോ ആ ഒരു ജീവിതത്തിന് അത്രയും ആഗ്രഹിച്ചിട്ട് ഓടുക, കുതിച്ചു പോയി, അതാണ് അതിനെ ആചരിക്കാൻ പറ്റിയത്. വിഷ്വലൈസ് ചെയ്ത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വന്നെങ്കിലും പിടിച്ചു നിന്നു, അതുകൊണ്ടാണ് സാധിച്ചത് വിജയം. സോ വിജയം സാധിക്കാൻ അത്രയും കഠിനമായ തപസ് ആവശ്യമാണ് അല്ലെ. ഇവിടെ സീമ പറഞ്ഞതില് ഒരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മള് മാൻകുട്ടിയെ പിടിക്കാൻ പുലി ഓടുമ്പോഴത്തേക്കും പുലിയേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും മാൻകുട്ടിക്ക്. പക്ഷേ ആ മാൻകുട്ടി എന്തുകൊണ്ടാണ് അവിടെ തോറ്റു പോകുന്നത്, മാൻകുട്ടി എന്തുകൊണ്ടാണ് പുലി പിടിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ആ മാനിന്റെ പേടി. മാൻ ഒന്ന് ഓടി ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയം, തിരിഞ്ഞു നോക്കുന്ന ആ പേടി കാരണമാണ് ആ മാനിനെ ഈ പുലി പിടിക്കാൻ കാരണം.
അതേ ഈ മാനിനെ പേടിയില്ലാതെ അത് ഓടിയെങ്കിൽ പുലി അതിന്റെ അടുത്ത് ഒരിടത്ത് എത്തത്തില്ല. മാൻകുട്ടിയെ രക്ഷപ്പെടും, മാൻകുട്ടിയെ പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്കിവിടെ നമ്മൾ പേടിയില്ലാതെ മെഡിറ്റേഷൻ ചെയ്ത് പേടിയില്ലാതെ മുന്നോട്ട് പാഞ്ഞു പോയാൽ മതി. നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് നമ്മൾ മാൻകുട്ടി പേടിച്ച് തിരിഞ്ഞു നോക്കിയതുപോലെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുന്നോട്ട് നമുക്ക് പോയി നമുക്ക് എത്തിച്ചേരേണ്ട അടുത്ത് എത്തിച്ചേരാം. കർമ്മങ്ങളൊക്കെ തീർത്ത് നമുക്ക് മോക്ഷം നേടാം. ഓക്കെ സീമ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ ആലോചനയ്ക്കുള്ള അപാരമായ ശക്തിയെ കുറിച്ച് പലർക്കും അറിയാത്തത് കാരണമാണ് ആ ഒരു മിറാക്കുലസ് തോട്ട്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാത്ത കാരണമാണ് പേടി. അയ്യോ കിട്ടുമാവോ, അയ്യോ തോറ്റു പോവോ ആവോ, ഇതിൽ വിജയിക്കുണ്ടാവില്ല, അങ്ങനെയൊക്കെ നമ്മൾ തന്നെയാണ്. വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഓരോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും ഒക്കെ അട്രാക്ട് ചെയ്ത്, ഓരോ വ്യക്തികളെ ഒക്കെ അട്രാക്ട് ചെയ്ത് നമ്മൾ തന്നെയാണ്. സോ ഇപ്പൊ നമ്മൾ ഈ സീക്രട്ട് അറിഞ്ഞപ്പോ ഒരു രൂപ പോലും ചെലവില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആലോചനകൾ മാറ്റിയാൽ മതിയോ അപ്പൊ നമ്മളുടെ ജീവിതം സ്വർഗാക്കാൻ പറ്റുമോ, നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യം കിട്ടുമോ, നമ്മൾ വിചാരിച്ചതൊക്കെ നമ്മളുടെ അടുത്ത് ഉണ്ടാവോ എന്നുള്ളത്, ഈ ഒരു സത്യത്തെ ആദ്യം അംഗീകരിക്കുമ്പോഴാണ് ആ ഒരു സ്റ്റാർട്ടാവുന്നത്, പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത്. അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഇനിയും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാം. അതിനെ കുറിച്ചിട്ട് തന്നെ പറയാം, അതിനെ കുറിച്ചിട്ട് തന്നെ ചിന്തിക്കുക. ഇനിയും പറയാം, നമ്മളുടെ പരിണിത മേഡം എന്ത് പറഞ്ഞു, പരിണിത പത്രിജി നമ്മളോട് പറഞ്ഞു എഴുതാൻ അല്ലേ. സോ അതേപോലെ എഴുതാനുള്ള ഒരു പ്രോസസ്സും കൂടി ഇതിലുണ്ട് സീക്രട്ടില്. സോ എഴുതുമ്പോ നമുക്ക് ഇനിയൊരു ഫിക്സ് ആവും അതിന്റെ മുകളില്. എഴുതിയിട്ട് വായിക്കുമ്പോ വീണ്ടും അതാണ് ആ സമയം പറഞ്ഞത്, ഏർലി മോർണിംഗും പിന്നെ ബിഫോർ, അതായത് ബെഡിന്റെ അത് കിടന്നു പോണേന്റെ മുമ്പ്, ആ കിടക്കുന്നതിന് മുമ്പുള്ള ആ സമയം, അത് വായിച്ചിട്ട് അതിനൊന്ന് മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ധ്യാനം ചെയ്തിട്ട് അങ്ങനെയേ കിടക്കാനാ പറഞ്ഞിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിൽ കണക്ട് ആവും. അപ്പൊ അത് നോക്കിക്കോളൂ, നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്തത് അതിനെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാതെ ഡോക്ടർമാരെടുത്തും മറ്റുള്ളടത്തേക്ക് ഓടി ഓടി പോയിട്ട് നമ്മളെ നമ്മൾ സ്വയം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാത്തത് കാരണം ഇന്ന് മുതൽ ഈ സെഷനിലൂടെ എല്ലാവരും സത്യങ്ങളെല്ലാം അറിയട്ടെ എന്ന് ആ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അല്ലേ ഭവന ചേച്ചി? അതെ തീർച്ചയായിട്ടും. യെസ്, നാളെ ഒരു വല്ലാത്തൊരു എന്താണ് വെച്ചാൽ വാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു കത്തിയെ പോലെയാണ് അല്ലേ. വാക്കെന്ന് പറയുമ്പോ രണ്ട് ഭാഗവും മൂർച്ചയുള്ളതാണ് ഒരു വാക്ക്. ഒരു വാക്ക് കൊണ്ട് ഒരാളെ കൊല്ലാം, ഒരാളെ ജീവിപ്പിക്കാം. സോ വാക്കിന്റെ ഫ്രീക്വൻസിയെ കുറിച്ചും, വാക്ക് എന്ന് പറയുന്നത് മന്ത്രത്തിന്റെ അത്രയും ശക്തിയുള്ളതാണ്. ഒരു വാക്ക് കൂടുതൽ പറയുമ്പോൾ അത് എങ്ങനെ ജീവിതത്തിൽ നമ്മൾക്ക് അത് ഫലിക്കുന്നുള്ളത് എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് ആഴത്തിലുള്ള ഒരു വലിയൊരു വജ്രായുധമായിട്ടാണ് നാളെ ചേച്ചി വരുന്നത്. ഓക്കെ ഓക്കെ, എന്നാ നമ്മൾക്ക് ഇന്ന് ലീവ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നത്തിങ്. ഗീത പോയോ? എല്ലാവർക്കും നെറ്റിന്റെ പ്രോബ്ലം. ഓക്കെ, ഗീത വീണ്ടും വന്നോ? ഗീത ഓക്കെ ചേച്ചി, ഇന്ന് നമുക്ക് പോയാലോ. ഓക്കെ, നാളെ കാണാം. മൈ ഡിയർ മാസ്റ്റേഴ്സ്, നാളെ സെയിം ടൈം 8 മണിക്ക് വരിക. ഓരോ ദിവസവും അതായത് 19-ാം തീയതി വരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇനിയും വേറെ ഒരുപാട് മാസ്റ്റേഴ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. 19-ാം തീയതിയാണ് നമ്മുടെ സെലിബ്രേഷൻ എന്നുള്ളത്. അതായത് വാക്കിംഗ് മെസ്സേജ്, സിസാറോ വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിംഗ് മെസ്സേജ് ഉണ്ട് അന്ന് വരുന്നത്. നമ്മൾക്ക് സിസാറോ എന്നുള്ളത് ശരീരമില്ലാത്ത, ഈ ഒരു ഭൂമിയിലല്ല ജീവിക്കുന്നത് അവർ, ഈ ശരീരമില്ലാത്ത ഒരു ഹയ്യർ ഡയമെൻഷനിലുള്ള ഒരു മാസ്റ്റർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളുടെ തലച്ചോറിനെ ഉപയോഗിച്ച് നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടി തരുന്ന മെസ്സേജസ് ആണ് 19-ാം തീയതി സിസാറോ വിസ്റ്റം. സോ അതിന് പ്രേംനാഥ് ഗുപ്ത ജീം നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കും. സോ ആരും മിസ് ആവരുത്. എന്നും ഡെയിലി 8 മണിക്ക് തന്നെ എല്ലാവരും റെഡി ആയിട്ട് യൂട്യൂബിൽ ഉണ്ടാവുക ലൈവായിട്ട്. ഓക്കെ, ഈ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതിനെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, VMC മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ ബൈ. നാളെ കാണാം. ബൈ സീമ. ബൈ ബൈ ഡിയേഴ്സ്. ബൈ ചേച്ചി. ബൈ ഗീത. ബൈ ബൈ പവൻ ചേച്ചി. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
നൈറ്റ്.